പരിചയപ്പെടുത്തണം, പരിചയപ്പെടുത്തണം. ഞാൻ എന്നെ നിൽക്കുന്ന കെ പി മുഹമ്മദ് അഷ്റഫ് എസ് ടിയുടെ ഭാരവാഹിയാണ്, അവിടുത്തെ എംപ്ലോയിയാണ്. ഈ പത്രസമ്മേളനം ഇന്നിപ്പോ വിളിച്ചത് അടുത്ത ശനിയാഴ്ച മാർച്ച് 7-ാം തീയതി നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഒപ്പുവര ചോട്ടിൽ കാസർഗോഡ് MLA ആയ ഞാൻ ഒരു സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. ഈ സത്യാഗ്രഹത്തിന് എന്നെ പ്രേരിപ്പിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ BEL EMS നേരത്തെ അത് കല്ലായിരുന്നു. അവിടുത്തെ സ്ഥിതി എന്നെക്കാളും ഞങ്ങളെക്കാളും കൂടുതൽ അറിയുന്ന ആളുകളാണ് നിങ്ങൾ. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ വർഷങ്ങളായി, 1 വർഷത്തിലധികമായി. അപ്പോൾ 1 വർഷത്തിലധികമായി അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ നിലയുള്ളൂ. വളരെ നന്നായി നേരത്തെ നടന്നിരുന്നു, ബെല്ല് ഉണ്ടായിരുന്നു. ആ ബെല്ലിന് 2011 March 28 അന്നത്തെ സർക്കാർ അത് ബെല്ലായി മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ കെല്ല് ബെല്ലായി മാറി, അതോടുകൂടി ആ സ്ഥാപനത്തിൻ്റെ ശനിദശയും ആരംഭിച്ചു എന്നതാണ് ശരി. അപ്പോൾ 51% ഓഹരികൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും 49% ഓഹരി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനുമാണ്. അപ്പോൾ അതോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ അധംപതനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ അവിടെ ഉൽപ്പാദനമില്ല, ജീവനക്കാർക്ക് ശമ്പളമില്ല. അപ്പോൾ നേരത്തെ നമ്മുടെ ജില്ലയിലുണ്ടായ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ബീച്ച് റോഡിലെ ആസൽ വാച്ചസ് കമ്പനി. നമ്മളൊക്കെ പരീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലാണ് അത് അടച്ചു പൂട്ടപ്പെട്ടത്. അവിടുത്തെ തൊഴിലാളികൾ, കുറേ തൊഴിലാളികളുണ്ടായിരുന്നു, അവരൊക്കെ പിടിച്ചു വിട്ടു. ആ ഒരു അവസ്ഥ ഈ ബെല്ലിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലാണ് ബെല്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ ഇത് ഏറ്റവും വലിയ ജനകീയ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജനകീയ പ്രശ്നത്തിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ MLA എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം ഇത് കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ ഇതിനെ രക്ഷിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമല്ല, ഏതെങ്കിലും മുന്നണിയുടെ ആവശ്യമല്ല, നമ്മുടെ ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. ഈ ജില്ല വ്യാവസായികപരമായും ബാക്കി എല്ലാ കാര്യങ്ങളിലും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാ ആളുകളെയും ഞാൻ ഈ സത്യാഗ്രഹത്തെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. എല്ലാ ആളുകളുടെയും പിന്തുണ തേടുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ തൊഴിലാളി സംഘടനകളുടെയും, അതുപോലെ തന്നെ ഈ ജില്ലയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും പിന്തുണ തേടിയിട്ടാണ് ഞാൻ ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് കൂടുതൽ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക്, ഇതിനേക്കാൾ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇനിയുള്ള നാളുകളിൽ പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്കിൽ മാത്രമേ ഈ സ്ഥാപനത്തെ നമുക്ക് ഈ ജില്ലയിൽ നിലനിർത്തുവാനും ഇതിനെ രക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വല്ലാത്തൊരവസ്ഥയാണ്. 1 കൊല്ലത്തിലധികമായി ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ ദയനീയമായ അവസ്ഥ വേറെ എന്താണുള്ളത്? അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ നിയമസഭയിൽ, ഞാൻ MLA ആയതിന് ശേഷം ഒരുപാട് തവണ സബ്മിഷനുകൾ ഈ കാര്യത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, വ്യവസായ മന്ത്രിയെയും ഒക്കെ നേരിൽ കണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ തൊഴിലാളി സംഘടനാ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഷറഫൊക്കെ പല അവസരങ്ങളിലും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കാണുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ ഓരോ സമ്മേളനം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഉന്നയിക്കാറുണ്ട്, പക്ഷേ ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അറ്റക്കൈ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സത്യാഗ്രഹത്തിന് ഞാനിപ്പോൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് എല്ലാവരുടെയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഈ കാസർഗോഡ് ജില്ലയുടെ എല്ലാ കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്ന പത്രപ്രവർത്തകരായ നിങ്ങളുടെ അകലൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഇതൊരു ജനകീയ സമരമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഞങ്ങളെക്കാൾ കൂടുതൽ പങ്കുവയ്ക്കാനുള്ളത് ഇവിടുത്തെ പത്രക്കാർക്കാണ്. മുമ്പ് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ നല്ല ഒരു സഹായം ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
അതായത് ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഓർട്ടിലാണ് പന്തുള്ളത്. 51% ഓഹരിയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ആ ഓഹരി നമുക്ക് കൈമാറണം. ആ ഓഹരി കൈമാറണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഉറുപ്പിക മതി. നമ്മളെ ഉറുപ്പ് നമ്മളങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ. നമ്മളങ്ങോട്ട് ഉറുപ്പ് കൊടുത്താൽ നമുക്കിത് കൈമാറി നമ്മുടേതായ കേരള ഗവൺമെൻറ് സ്ഥാപനമായി മാറി കിട്ടും. ഇത് തീർത്തും നിസ്സംഗത പുലർത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് ഇത് നമുക്ക് കൈമാറുന്നതിൽ ഒരു നഷ്ടവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു നഷ്ടവും ഇല്ല. അവർ പണ്ട് മുതൽ മുടക്കിയിട്ടത് എത്ര എത്ര രൂപയാണ്? 10.5 കോടി രൂപ. അതെ. അപ്പോൾ അത് ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രശ്നമല്ല. അപ്പോൾ ഇത് എന്തോ ഇപ്പോൾ കേരളത്തോടും അതുപോലെ തന്നെ ഈ ബെല്ലിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരോടുമുള്ള ഒരു ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഒരു ക്രൂരതയാണ് ഇത് എന്ന കാര്യം ശ്രമിക്കില്ല കേന്ദ്ര സർക്കാരിൽ. കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം, പുതിയ പുതിയ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ബെല്ല് ഉണ്ടാകുമ്പോഴുള്ള ടെക്നോളജി എല്ലാം ഇപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ സാധനങങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പണ്ട് എഞ്ചിനുകൾ മാത്രമേ ഉണ്ടാവും, ഓൾട്ടർനേറ്റർ മാത്രമേ ഉണ്ടാക്കിയിരുന്നു. അതല്ലല്ലോ ഇപ്പോൾ പല പല ഓട്ടോകളും നമുക്ക് എടുക്കാൻ പറ്റും. അതിന് പുതിയ ടെക്നോളജി വേണം. ഇത് ഈ കമ്പനി സ്ഥാപിച്ച അന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജി അല്ലാതെ പുതിയ ടെക്നോളജി നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പോരായ്മയാണ്. പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തീവണ്ടികളുടെ എഞ്ചിൻ എത്ര എത്ര സാധനങ്ങൾ നമുക്ക് അവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു പ്രോസസ്സ് നടത്തിയാലും നമുക്ക് കൈമാറ്റം ചെയ്ത് തന്നാലും ഇത് വളരെ നന്നായി കേരള ഗവൺമെൻറ് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരള സർക്കാർ ഇനി ചെയ്യാനുള്ളത് ജീവനക്കാരുടെ ശമ്പളം കേരള സർക്കാർ ഒരു പിന്നെ മിനിസ്റ്റർ തലത്തിലുള്ള ഒരു ഫോളോ അപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല. 5 സെപ്റ്റംബർ കേരള ക്യാബിനറ്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. എന്നതിന് ശേഷം അവിടുന്ന് ഒരു ഫൈനൽ അപ്രൂവൽ വരാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഫോളോ അപ്പ് അല്ലാതെ ഒരു ക്യാബിനറ്റ് തലത്തിലുള്ള ഫോളോ അപ്പ് ഒന്നും ഇതുവരെ അല്ല. 100+ ജീവനക്കാർക്ക് ഒരു നയാ പൈസ പോലെ ഇപ്പോൾ ശമ്പളമായി കിട്ടുന്നില്ല. അപ്പോൾ അത് വളരെ സീരിയസ് ആയ പ്രശ്നമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകും. കാരണം ഈ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ ജീവനക്കാർ ഈ ദുരിതപൂർണമായ ജീവിതം നയിക്കുമ്പോൾ അത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ അതിനൊരു പരിഹാരം കാണാൻ നമ്മുടെ സർക്കാർ സമയോചിതമായ ഇടപെടൽ വേണ്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു. ഇത് വലിയ പ്രശ്നമാണല്ലോ. 100+ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ ഇപ്പോൾ ബെല്ലാണ് ശമ്പളം കൊടുക്കേണ്ടത്. അപ്പോൾ ബെല്ലിന് ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ജീവനക്കാരും കുടുംബവും പട്ടിണിയില്ല ആണ് എന്ന് സംസ്ഥാന സർക്കാരിന് അറിയില്ല. അപ്പോൾ ആ ബെല്ലിന് ശമ്പളം കിട്ടുന്നത് വരെ എന്തെങ്കിലും ഒരു തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ള താല്പര്യമെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കാണിച്ചുകൂടെ എന്നാണ് നമുക്ക് ചോദിക്കാൻ. അപ്പം അതേക്കുറിച്ച് ബജറ്റിൽ 10 കോടി രൂപ നീക്കിവെച്ചു, ശരി തന്നെ. പക്ഷെ നമ്മളെ കയ്യിലില്ലാത്ത ഒരു സ്ഥാപനത്തിന് നമ്മൾ നീക്കിവെച്ച തുക നമ്മളെങ്ങനെയാണ് ചെലവഴിക്കുക? കേരളത്തിൻ്റെ സ്ഥാപനം അല്ല, ഓൾറെഡി പബ്ലിക് സെക്ടർ സെൻട്രലാണ്, CPSU ആണ്. അല്ല അത് വേറെ
ഇപ്പൊ തിരിച്ചെടുക്കാനുള്ള പ്രോസസ്സ് ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോ നടന്നെന്ന് പറയുന്നില്ല. ഇത് അത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് തുടക്കം കുറിച്ച കാര്യമാണ്. യു ഡി എഫ് ഗവൺമെന്റ് തുടക്കം കുറിച്ചിരുന്നു അന്ന് ഡൽഹിയിലും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ കേന്ദ്ര പ്രതിനിധികൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു, വ്യവസായ വകുപ്പ് മന്ത്രിയും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത് ആ ഗവൺമെൻറ്റോ ഈ ഗവൺമെൻറ്റോ എന്നതല്ല പ്രശ്നം. നമുക്ക് പ്രശ്നം നമ്മുടെ ജില്ലയിൽ ഈ സ്ഥാപനം നിലനിർത്തണം. ജീവനക്കാർക്ക് ഇപ്പോൾ ഒരു വർഷത്തിലധികമായി ശമ്പളം കിട്ടാതെയുള്ള ജീവനക്കാരുടെ ഈ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാകണം. അപ്പോൾ ആ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ആ ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ആ ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രോസസ്സ് തന്നെയാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. വ്യവസായ വകുപ്പ് മന്ത്രിയും പല വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വ്യവസായ വകുപ്പ് സെക്രട്ടറി ഇളങ്കോവലും അദ്ദേഹത്തെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അദ്ദേഹം ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ വിവരണവും നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ ചെയ്യാൻ ഉള്ളത് കാര്യങ്ങൾ. ഇനി കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ സ്ഥാപനം രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ കൂടുതൽ സമ്മർദ്ദം നമ്മുടെ സർക്കാർ ചെലുത്തണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. അല്ലാതെ സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തണം. എം പിയെ ധരിപ്പിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ ഒരു തടസ്സം പറയുന്നില്ല, ഫൈനൽ അപ്രൂവൽ അവർ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് മാത്രം. കേന്ദ്രമന്ത്രി മന്ത്രിമാരിൽ നിന്നൊക്കെ അവർ പറയുന്നുള്ളു. പ്രകാശ് ജാവേദ്കറാണ് ചാർജ് വഹിക്കുന്നത്. കഴിഞ്ഞ ഇതുവരെ ശിവസേനക്കായിരുന്നു വകുപ്പിന്റെ ചാർജ്. ശിവസേന മുന്നണി കൂട്ടിയതിനു ശേഷം ഈ ജാവേദ്കർക്കാണ് ചാർജ്. സ്റ്റഡി നടത്തി, മറ്റേ റിയാബാണ് സ്റ്റഡി നടത്തിയത്. 30 കോടി രൂപ ലാബിലേക്കാണ്, 10 കോടി രൂപ ഇതിൻ്റെ പിന്നെ മൂലധന വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയിട്ട് 40 കോടി രൂപയുടെ പ്രപ്പോസലാണ് റിയാബ് കേരള ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിലേക്കാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ 10 കോടി വെച്ചു എന്ന് പറയുന്നത്. പോരാ, 30 കോടി ബാധ്യത തന്നെ. 10 കോടി പോരാ. പഠന പ്രകാരം മൊത്തം 40 കോടി രൂപ ലാബിലിറ്റി ഉൾപ്പെടെ, ലാബിലിറ്റി ബാക്കിയുള്ളത് കൂടി 40 കോടി രൂപ. പുതിയ ടെക്നോളജി അതുപോലെ തന്നെ പുതിയ മെഷീനറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് ഏകദേശം സ്റ്റഡി നടത്തിയപ്പോൾ 40 കോടി രൂപ വീണ്ടും വേണം. ഫുൾ സിഗ്നിൽ ഇത് റിവൈവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വേണം. പിന്നെ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്, ഇത് മുമ്പുണ്ടായിരുന്ന കെല്ലുണ്ട്, ഇപ്പൊ ഓൾറെഡി കെല്ല് നടക്കുന്നുണ്ട്. കെല്ലിന്റെ ഒരു ബ്രാഞ്ച് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും പൈസ ഒന്നും വേണ്ട, വേണ്ട, ഓൾറെഡി റൺ ആയിക്കോട്ടെ. ഇത് നമ്മളെ കയ്യിൽ വെച്ചാൽ എന്ത് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. കേരള ഗവൺമെന്റ് എല്ലാ രാജധാനി എക്സ്പ്രസ് ഇപ്പൊ അതിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സമയത്ത് കൊടുക്കാൻ കഴിയില്ല. ഓർഡർ ഉണ്ട്, പെൻഡിംഗ് ഉണ്ട്. 30 കോടി രൂപയുടെ ഓർഡർ പെൻഡിംഗ് ആണ്. എല്ലാ ശതാബ്ദി രാജധാനി എക്സ്പ്രസ്സുകളില് അതുപോലെ തന്നെ നമ്മളെ ഗരീബ് നഗർ എക്സ്പ്രസ്സിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഓടുന്ന നമ്മുടെ LHB കോച്ചുകളിൽ ഒക്കെ ഈ പവർ കാർ ഉണ്ട്, 520 പവർ കാർ. അത് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏക പൊതുമേഖല സ്ഥാപനം ഇതാണ്. ഇന്ത്യയിൽ പവർ കാർ ഉണ്ടാക്കുന്നത് ഇത്രയും വളരെ തന്ത്രപ്രധാനമായ അത് പ്രോഡക്റ്റിന്റെ ഇതിനനുസരിച്ചിരിക്കും. ഇപ്പൊ നിർമ്മിക്കുകയാണ്, ഇപ്പൊ ഒരൈറ്റം മാത്രമേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അത് പിന്നെ സ്പാർട്ട് ഓൾട്ടർനേറ്റീവ് എന്ന് പറയും, 160 kg. അത് ആ ടീം അവരെന്നെ മെറ്റീരിയൽ കൊണ്ട് ഇറക്കിത്തരുന്നുണ്ട്. അതൊരു സ്പെഷ്യലൈസ്ഡ് പർപ്പസ് ഉള്ളതാണ്.
അതിൻ്റെ പിന്നെ പിന്നെ സാൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി സാൻ എസ് എ അവർ അവരങ്ങനെ മെറ്റീരിയൽ നമ്മൾ കൊടുത്ത് ഇറക്കി തരുന്നു, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അവരെന്നെ വണ്ടി വെച്ചിട്ട് അവരെന്നെ കൊണ്ട് അതൊരു ഏജൻസി സെക്ടർ ഏതാണെന്നുള്ള അറിയില്ല, അവർ ഒരു ഏജൻസി, അവർ പല ഏജൻസി പിടിക്കുകയാണ് ഓരോ അവരാണിതിപ്പോൾ ജനലൈ ഡീസൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് സെക്ടറുണ്ട്, അവർ ആരെങ്കിലും വാങ്ങും അവർ ഇതിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നു. നിർത്തിയിട്ട് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞു. അതിൽ എം ഡി ബി എച്ച് എല്ലിൻ്റെ ആളാണ് മാനേജിംഗ് ഡയറക്ടർ, അയാൾക്ക് ശമ്പളം കിട്ടും, ബാക്കി ആപ്പ് ഇല്ല. ഒന്ന് പോയത് പറഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ വലിയ ഏറ്റെടുത്തിനുശേഷമുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്തോ ഒരിക്കലും അവിടുത്തെ എം ഡി ചെയർമാനായിട്ട് നമ്മൾ സംസാരിക്കാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ മാർക്കറ്റിങ്ങും ഈ തൊഴിലാളികൾ തന്നെ നടത്തിക്കോട്ടെ, ഈ മാർക്കറ്റിംഗ് ഇവർ തന്നെ കണ്ടുപിടിക്കണം. അല്ല തൊഴിലാളി അങ്ങനെ ഏതെങ്കിലും കമ്പനി അങ്ങനെയുണ്ട് മാർക്കറ്റിംഗ്, അത് എനിക്ക് എക്സ്പോർട്സ് വേണമെന്ന് പബ്ലിക് സെക്ടറിൽ ക്ലയൻസ് റെയിൽവേ മാത്രം അല്ല വുമൻസ് പ്രൈവറ്റ് ആണ്, സെയിം പ്രൊഡക്റ്റ് വുമൻസ് ഉണ്ട്, അവർ വലിയൊരു കണക്ഷൻസാണ് വുമൻസും ഒക്കെ പലയായിട്ട് ഭയങ്കരമായിട്ട് തീരുമാനിച്ചിട്ടില്ല പ്രസ് കോൺഫറൻസ്. നമ്മള് യു ഡി എഫിന്റെ കാസർഗോഡ് മണ്ഡലം ചെയർമാൻ കൺവീനർ കരുൺ താപ്പ അസംബ്ലിയിൽ ഞാൻ ചോദ്യം ചെയ്തു, മന്ത്രി എന്നൊക്കെയാണ് അവിടെ എന്തെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു ഉത്തരം കിട്ടിയല്ലാതെ നടപടി ഇതുവരെ ഉണ്ടായില്ല. മന്ത്രിയോട് പറഞ്ഞിരുന്നു കാസർഗോഡ് വരുമ്പോൾ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ബില്ലിലും നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി വന്നിട്ടില്ല, ഇതുവരെ സമയം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ ആസ്റ്റൽ മാസ്റ്റേഴ്സിൻ്റെ ആ സ്ഥലം സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സത്യ ഈ സത്യാഗ്രഹത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്ന് അതാക്കി മാറ്റാൻ മതി. അല്ല നമുക്കിപ്പോൾ എം എൽ എ എന്ന നിലയിൽ മന്ത്രിയെ എല്ലാ സമയത്തും കാണുമ്പോഴൊക്കെ ഒന്ന് നിങ്ങൾ കെല്ലിൽ ബെല്ലിൽ വരണം, ഈ ആസ്റ്റൽ മാസ്റ്റേഴ്സിൻ്റെ ആ സ്ഥലം സന്ദർശിക്കുമെന്ന് പറയല്ലാതെ വേറെ ഇപ്പോൾ ഒരു എം എൽ എ നിലക്ക് എനിക്ക് ചെയ്യാൻ പറ്റും? നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് മന്ത്രി എന്തെങ്കിലും മാത്രമല്ല ഇപ്പോൾ ഇതിലെ ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ പറയുന്നത് ഈ വരുന്ന കേരള ഗവൺമെൻറ്റിനോട് എന്നെ നിലയിക്കുന്നു നിരന്തരം പറഞ്ഞിട്ട് ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കേരള ഗവൺമെൻറ് ഒരു പ്രതിനിധിയോട് അപ്പോയിൻ്റ് ചെയ്യുന്നത് പറയുന്നു. അങ്ങനെ ഇ പി മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഒരാൾ അപ്പോയിൻ്റ് ചെയ്തു, ആ മനുഷ്യൻ ഒരു പ്രാവശ്യം വന്നിട്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞു അല്ല മൈലാ
കേരളത്തിൽ പിന്നെ ഈ കേന്ദ്ര കേരളത്തിലെ പ്രശ്നമില്ല, ഇതിപ്പോ ഓണർഷിപ്പ് മാറാത്തത്. പിന്നെ ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ കേരള ഗവൺമെന്റ് ഏഴംഗ ഡയറക്ടർ ബോർഡിൽ ഒരു പ്രതിനിധി മാത്രം കേരളമുണ്ട്. വ്യവസായ വകുപ്പ് അടിയന്തര സെക്രട്ടറി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു ഡയറക്ടർ ബോർഡ് അന്ന് തീരുമാനിച്ചപ്പോഴും ചെയർമാനും അവർ എം ഡി അവർ ഡയറക്ടർ ബോർഡിൽ ആറാളും വരും. കേരള ഗവൺമെന്റ് ആണ് ഞങ്ങൾ ചെയ്യണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മറ്റേ പൊളിറ്റിക്സ് ആയിട്ട് നമുക്കൊന്ന് മാറ്റാൻ ഉദ്ദേശിച്ചു. കേരള ഗവൺമെന്റ് കുറേ ചെയ്തിട്ടുണ്ട്. കേരള ഒരു 6.5 കോടി രൂപ വായ്പ ഇതിലടക്ക് കേരള ഗവൺമെന്റ് ഒരു 5 കോടി വായ്പ ഇപ്പൊ ബജറ്റിൽ വെച്ചു ബജറ്റിലും വെച്ചു. കേരള ഗവൺമെന്റ് നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ കഴിയും. മൊത്തം 6.5 കോടി വായ്പയ്ക്കാൻ വെച്ചു. ഒരു ആശ്വാസം തന്നെ ക്രൈസിസിൽ ഉള്ള സമയത്താണ് കിട്ടിയത്. പക്ഷെ അതൊന്നും അല്ല, ഇതിന്റെ അടിയിൽ ഒരു 2-3 കോടി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പോകും അല്ലെങ്കിൽ പോകുന്നല്ലാതൊന്നും ഉപയോഗിക്കും. ഇത് 15 മാസം അപ്പൊ അവിടെ തൊഴിലാളികൾ സമരവിടെ 182 ദിവസം ജീവനക്കാർ 164 പെർമനന്റ് 164 പിന്നെ അവിടെ സീപ്പേഴ്സ് മറ്റേ ഒരുപാട് ടോട്ടൽ 180 5 കോടി രൂപ വരെ പ്രതിവർഷം ലാഭം ഉണ്ടാക്കിയിട്ട് കമ്പനിയാണ്. ഇത് കൊല്ലം 5 കോടി എളമരങ്ങനെ പോകുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവാർഡ് ഉണ്ട്. 5 വർഷം 5 കോടി ലാഭം നിശ്ചയമായ സംഭവം 30 വർഷത്തെ സർവീസിലുള്ള ആളുകൾ 25,000 രൂപ 15 കൊല്ലമായി ഇവർ സാലറി റിവിഷൻ നടത്തി. 15 വർഷം എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിൽ മാറ്റം കൊണ്ട് സൗകര്യം അത് ഇതിന്റെ എല്ലാ ഇനങ്ങളും ഉൾപ്പെടുത്തും. ഇപ്പൊ 30 കേരളത്തിന്റെ കമ്പനിയാക്കി മാറ്റി കെല്ലിന്റെ യൂണിറ്റ് പഴയ പോലെ കെല്ലിന്റെ യൂണിറ്റ് ആക്കി മാറ്റാൻ ഒന്നും വേണ്ട. ഇപ്പൊ അത് ആ തീരുമാനം എടുത്താൽ തന്നെ അതുകൊണ്ട് മറ്റൊന്ന് ഒരു കാര്യം പിന്നെ അവിടെ ജോലിക്കാരനുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മലബാർ സിമെന്റ്സ് കഴിഞ്ഞാൽ കേരളത്തിന്റെ വടക്കോട്ട് മറ്റൊരു വ്യവസായ സ്ഥാപനമല്ല. വാളയാറിലെ മലബാർ സിമെന്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വടക്കൻ കേരളത്തിൽ വേറൊരു ഇൻഡസ്ട്രി ഇല്ല. എത്രയോ ആളുകൾ ഇവിടെ കാസർഗോട്ട് ആളുകൾ ഈ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ അപേക്ഷിച്ചു. നമ്മളെ ഈ പരിസരത്തുള്ള ആളുകൾ എത്രയോ കുട്ടികൾ മംഗലാപുരത്തും ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ എല്ലാം കൊടുക്കാനായിട്ടില്ല. വളരെ കുറച്ച് കൊടുക്കും. ഇപ്പൊ നമ്മളതിന്റെ നമ്മൾ തന്നെ പോയാലും ഇപ്പൊ അവിടെ സ്ട്രെങ്ത്തിന്റെ 1% 2% പോയാൽ ഉണ്ടാക്കും. ഒരു സെക്ഷനിൽ 15 അങ്ങനെ നമുക്ക് എണ്ണം കഴിയില്ല. കാരണം ഒരു സെക്ഷനാണ്ട് പോരുമ്പോൾ ആ സെക്ഷനിൽ മൊത്തം ആളുകളെ എൻഗേജറാകും. ചിലപ്പോൾ കുറച്ച് സമയം യുദ്ധത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉള്ള നമ്മുടെ സ്ട്രെങ്ത്തിന്റെ 2% മതി. ആ പ്രൊഡക്ഷൻ ഐഡിയ ഇതിലിപ്പോ പിന്നെ ഒരു മൊത്തത്തിലുള്ള കാസർഗോഡിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് എല്ലാ സിഎം മുതലുള്ള ആളുകളൊക്കെ കാണാൻ മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന എം പി ഇപ്പോഴെല്ലാം ജനപ്രതിനിധികളെല്ലാം ഈ കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളവിടുത്തെ എംപ്ലോയീസിന്റെ ഒരു പ്രത്യേകിച്ച് MLA സത്യാഗ്രഹം ഇതിലെ കാസർഗോഡിന്റെ ഒരു വലിയൊരു വിഷയമാക്കി ഇതിന് മാറ്റാനുള്ള ഒരു തുടക്കം ആവുമെന്നുള്ളതാണ് ജീവനക്കാരുടെ പ്രതീക്ഷ. നല്ല പ്രതീക്ഷയോടു കൂടിയാണ് ഇതിന് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ ഭാഗത്തിൽ നിന്ന് എല്ലാ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടാൻ വേണ്ടി ഓടുന്നുണ്ട്.